ഹലോ, ഇത് ഡോക്ടർ അബ്ദുസ്സലാം ഉമർ. ഇന്ന് ഞാൻ കൊണ്ടുവരുന്ന ആശയം നമ്മുടെ കുട്ടികളുടെ കരിയറുമായി ബന്ധപ്പെട്ടതാണ്. പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്ന യുവാക്കൾ, അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഈ അടുത്ത് ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ 12 പേരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലേക്ക് പോയി. ഹൈദരാബാദിലും ബോംബെയിലും ഡൽഹിയിലുമായിരുന്നു ഇന്റർവ്യൂ. 100-ലധികം പ്രൊഫഷണലി ക്വാളിഫൈഡ് സ്ക്രീൻഡ് സിവികൾ സെലക്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷം ആയിരുന്നു ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവും. കാര്യമായിട്ട് വേണ്ടത്, ഒരു ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറർ ആവാൻ പറ്റിയ, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ്, അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ആവാൻ പറ്റിയ ഡോക്ടേഴ്സിനെ ആയിരുന്നു അന്വേഷിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരോടും ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഒരു 5 മിനിറ്റ് സംസാരിക്കാനായിരുന്നു ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിലൂടെ ആ മനുഷ്യന്റെ ഓവറോൾ സ്കിൽസ് മെഷർ ചെയ്യാം എന്നുള്ളത് വളരെ ശരിയാണല്ലോ. സത്യത്തിൽ അന്ന് ഒരു വാഴ്ചകൾ എടുക്കുന്ന ഇന്റർവ്യൂവിലൂടെ അന്ന് 100 ആളുകൾ ഇന്റർവ്യൂ ചെയ്തെങ്കിലും ആകെ 2 പേരെയാണ് അന്ന് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തത്. ബാക്കി 98 പേരെയും റിജക്ട് ചെയ്യുകയാണുണ്ടായത്. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു റിപ്പോർട്ടാണ്, 2006 പുറത്തു വന്ന ഒരു എംപ്ലോയബിലിറ്റി സർവേയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും പുറത്തിറങ്ങുന്ന 80% എഞ്ചിനീയേഴ്സും ആർ അൺഎംപ്ലോയബിൾ. അതായത് അവരിൽ ഒരു ജോലി കൊടുക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ആവശ്യമായ സ്കില്ലുകൾ ഇല്ല എന്നത്. അതേസമയം അവരുടെ അക്കാഡമിക് റെക്കോർഡ്സ്, ലൈക്ക് അവർക്ക് ശതമാനം എക്സാമിൽ നല്ല മാർക്കുണ്ട്. ഡോക്ടേഴ്സിനായാലും എഞ്ചിനീയേഴ്സിനായാലും ഒക്കെ എക്സാമിൽ നല്ല മാർക്കുണ്ട്. പക്ഷേ അതല്ല ജീവിക്കാൻ വേണ്ടത്, എക്സാമിലുള്ള മാർക്കല്ല, അതിലപ്പുറം ജീവിക്കാൻ ആവശ്യമായ ചില സ്കില്ലുകൾ ആവശ്യമാണ്. അവിടെയാണ് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ യങ് ഗ്രാജുവേറ്റ്സിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ യങ് ഗ്രാജുവേറ്റ്സും, വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനമായും നമുക്ക് 3 സ്കില്ലുകൾ നിർബന്ധമായും നമ്മുടെ കുട്ടികളിൽ ഉണ്ടായിരിക്കണം. ഇത് പാരന്റ്സ് ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടുവരേണ്ട 3 സ്കില്ലുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള വലിയ വലിയ ഐഡിയകൾ. ഈ ലോകത്ത് മഹാന്മാരായിട്ടുള്ള ഏകദേശം ആളുകളെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ, ലോകം അടുക്കി ഭരിച്ച, ലോകത്ത് കഴിവുകൾ തെളിയിച്ച ആളുകളെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ, നല്ല രീതിയിലോ മോശം രീതിയിലോ കഴിവുകൾ തെളിയിച്ച ആളെ എടുത്തു നോക്കുകയാണെങ്കിൽ, അവരുടെയൊക്കെ ഒരു പ്രധാന കഴിവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കണം. അത് ഹിറ്റ്ലർ മുതൽ നമ്മുടെ എബ്രഹാം ലിങ്കൻ വരെയുള്ള, ഗാന്ധിജി മുതൽ നരേന്ദ്രമോദി വരെയുള്ള ആരെയൊക്കെ നോക്കിയാലും അവർക്കൊക്കെ ഉള്ളൊരു വലിയ കഴിവ് അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സോഷ്യൽ ഇന്റലിജൻസ്, അതായത് നമ്മുടെ മനസ്സിലുള്ള വലിയ വലിയ ആശയങ്ങളെ ആരുടെ മുമ്പിൽ നോക്കിയും കണ്ണിലേക്ക് നോക്കി ആത്മവിശ്വാസത്തോടു കൂടി പറയാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അത് ഇന്ന ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ വേണം എന്നില്ല. ലാംഗ്വേജ് സ്കിൽസ് ഒരു അഡീഷണൽ സ്കില്ലാണ്. പക്ഷെ പ്രധാനമായും വേണ്ടത് ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ചെറുപ്പം മുതലേ ഡെവലപ്പ് ചെയ്തെടുക്കുക, കുട്ടികളെ പുറത്ത് കൊണ്ടുപോവുക, മറ്റു ഫാമിലികളുമായി പരിചയപ്പെടുത്തുക, കുട്ടികൾക്ക് സോഷ്യൽ ഇന്ററാക്ഷനുള്ള അവസരം കൊടുക്കുക, കുട്ടികൾക്ക് പബ്ലിക് സ്പീക്കിനുള്ള അവസരം കൊടുക്കുക. അങ്ങനെ പഠിച്ച് ഒരു ഒരു ആശയം 10 ആളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയാനറിയാത്ത ഒരാളെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല സത്യത്തിൽ. അപ്പോൾ ഏത് ഒരു കമ്പനിയായാലും സ്വന്തമായി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കമ്പനി നടത്തുന്ന ലീഡർഷിപ്പ് ചെയ്യാനോ ഇത്തരം ഒരാൾക്ക് കഴിയില്ല. മറ്റൊരു പ്രധാന വിഷയം ലൈഫ് സ്കില്ലുകളാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പരാജയം സംഭവിക്കുന്നത് ഇവിടെയാണ്. നമ്മളെ കുട്ടികൾ A+ വേണം, പുസ്തകം വായിപ്പിച്ച് പുസ്തകം വായിപ്പിച്ച് പുസ്തകം വായിപ്പിച്ച് അവരെ പഠിപ്പിക്കുമ്പോൾ അവരെ ജീവിക്കാൻ പഠിപ്പിക്കാൻ മറന്നുപോകുന്നു. ലൈഫ് സ്കില്ലുകൾ എന്ന് ഞാൻ പറയുമ്പോൾ കാര്യമായിട്ട് നമ്മൾ ഓർക്കുന്നു, 1 കുക്കിംഗ്. നമ്മുടെ കുട്ടികൾക്ക് ഒരു അമ്മയോ അല്ലെങ്കിൽ സിസ്റ്ററോ അല്ലെങ്കിൽ ഭാര്യയോ വീട്ടിലില്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കാൻ പോയിട്ട് ഗ്യാസ് ഓണാക്കാൻ പോലും അറിയില്ല, സ്വിമ്മിംഗ് നീന്താൻ അറിയില്ല, ഗാർഡനിങ് അറിയില്ല, ഒരു സ്പോർട്സും അറിയില്ല, ക്ലീനിങ് സ്വന്തമായിട്ട് ടോയ്ലറ്റ്സ് ക്ലീൻ ചെയ്യാൻ അറിയില്ല, വീട് ക്ലീൻ ചെയ്യാൻ അറിയില്ല, സ്വന്തമായിട്ട് വസ്ത്രം അലക്കാനോ ഇസ്തിരി ഇടാനോ അറിയില്ല. അങ്ങനെ തുടങ്ങി ജീവിക്കാൻ ആവശ്യമായ ഒരു സ്കില്ലും നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത്. അതേസമയം പെൺകുട്ടികൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ലൈഫ് സ്കില്ലുള്ളവരാണ്. അവർ ജീവിക്കാൻ, ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ അവരെ ഒരു ഗ്രഹാന്തരീക്ഷത്തിൽ തന്നെ അവരെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ഇന്റലിജൻസ്, അല്ലാതെയുള്ള ഇന്റലിജൻസ് ഗ്രോ ചെയ്യുന്നതിൽ ലൈഫ് സ്കില്ലിന്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുട്ടികളെ വെറും പഠനം, വെറും പുസ്തകം എന്നതിലപ്പുറം സ്പോർട്സ് കളിക്കുക, ഗാർഡനിങ് ചെയ്യുക,
സ്വിമ്മിങ് നീന്തലുകൾ നീന്താൻ പഠിപ്പിക്കുക, ഡ്രൈവിംഗ് പഠിപ്പിക്കുക, കുക്കിംഗ് പഠിപ്പിക്കുക, ക്ലീനിങ് ചെയ്യിപ്പിക്കുക, സ്വന്തം വസ്ത്രം അലക്കുക, സ്വന്തം ബാത്റൂം ക്ലീൻ ചെയ്യുക, അങ്ങനെ തുടങ്ങിയ ലൈഫ് സ്കില്ലുകൾ, മണ്ണും വെള്ളവും പ്രകൃതിയുമായി ഇടപഴകിക്കൊണ്ട് കളിച്ച് വളരുന്ന കുട്ടിക്ക് ഇൻ്റലിജൻസ് ഉണ്ടാവുകയുള്ളൂ. മൂന്നാമത്തെ ഒരു സ്കില്ലാണ് ടോളറൻസ് ആൻഡ് ടീം വർക്ക്. നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു പ്രധാന വിഷയം നമ്മളെപ്പോലെ, ഞാൻ വിശ്വസിക്കുന്ന പോലെ, ഞാൻ കരുതുന്ന പോലെ എല്ലാവരും ആവണമെന്നാണ്. നമ്മളൊരു വർക്ക് എൻവയൺമെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം, ഞാൻ പറയുന്ന പോലെ പറയണം, എന്റെ വിശ്വാസമായിരിക്കണം എല്ലാവർക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വളർന്നു വരുന്ന കുട്ടികളുടെ ഒരു പ്രധാന വിഷയം. അത് നടക്കില്ല. എല്ലാവരുമായിട്ടുള്ള എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും, അല്ലെങ്കിൽ മതപരമാകാം, രാഷ്ട്രീയപരമാവാം, അല്ലെങ്കിൽ ചിന്താപരമാവാം, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെ നമ്മളെയൊക്കെ ഒരു കോമൺ ഗോൾസ് അല്ലെങ്കിൽ കോമൺ വിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ഗോൾസ് ഉണ്ടാവും, കോമൺ ടാർഗറ്റ്സ് ഉണ്ടാവും. അതിൽ എന്ത് നമ്മളെ യോജിപ്പിക്കുന്നു എന്നുള്ള ആ ഒരർത്ഥത്തിൽ ഒരുമിച്ച് നിൽക്കുകയും ബാക്കിയുള്ള എല്ലാ ഡിഫറൻസുകളും നമ്മളുമായിട്ട് ഒരിക്കലും ഒത്തുപോകാത്ത ആളുകളുമായിട്ട് ഭംഗിയായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക, അവിടെയാണ് ടോളറൻസ് വരുന്നത്. അപ്പം സഹിഷ്ണുത പഠിപ്പിക്കണം കുട്ടികളെ മറ്റു മതസ്ഥരുമായി, മറ്റു ജാതീയരുമായി, മറ്റ് നിറങ്ങളുമായി, മറ്റ് പൊളിറ്റിക്കൽ ആശയങ്ങളുമായി, അങ്ങനെയുള്ള എല്ലാവരുമായും സൗഹൃദം കൂടാനും ഒരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള ഈ ഒരു സഹിഷ്ണുത, ടോളറൻസ് ആൻഡ് ടീം വർക്ക്. ഈ മൂന്ന് സ്കില്ലുകൾ നമ്മുടെ കുട്ടികളിൽ പ്രധാനമായും, അഡീഷണലായിട്ട് ഒരുപാട് സ്കില്ലുകളുണ്ട്, ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുന്നേ ഉള്ളൂ, ഈ മൂന്ന് സ്കില്ലുകൾ നമ്മുടെ കുട്ടികളിൽ വളർത്തിയാൽ നമ്മുടെ കുട്ടികൾ ഏത് രീതിയിലും ജീവിച്ച് വിജയിച്ച് ജീവിതത്തിൽ ഏറ്റവും വിജയികളായിട്ടുള്ള, ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ സ്വന്തമായിട്ട് എന്ത് ചെയ്തും ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനും ഏത് സാഹചര്യത്തിലും ജീവിതവുമായി മല്ലിടാൻ വളരെ പ്രാപ്തരായിരിക്കും എന്നുള്ളതാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്. അപ്പോൾ ഈ നമ്മൾ എക്സാമിൽ കിട്ടുന്ന മാർക്കുകളല്ല, ഡിഗ്രികളല്ല, നമ്മുടെ എ പ്ലസുകളല്ല നമ്മുടെ കുട്ടികൾക്ക് ആവശ്യം. കുട്ടികൾക്ക് ആവശ്യം ജീവിക്കാൻ ആവശ്യമായ ലൈഫ് സ്കില്ലുകളാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്, സോഷ്യൽ ഇന്റലിജൻസ് ആണ്, ജീവിക്കാൻ ആവശ്യമായ മിനിമം സ്കില്ലുകളാണ്, അതോടൊപ്പം ടോളറൻസ് ആൻഡ് ടീം വർക്ക്. ഇത്രയും നമ്മുടെ കുട്ടികളുണ്ടെങ്കിൽ അവരെ, നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ ഒരിക്കലും നമ്മൾ ആശങ്കാകുലരാവേണ്ടതില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.